സീതാമുടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഔഷധ ചെടിയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന് നാരിമുടിയെന്നും വാലജടയെന്നും മറ്റ് ചില പേരുകളുണ്ട്. ഇംഗ്ലീഷിൽ ഇത് അറിയപ്പെടുന്നത് ഡ്രാഗൺ ടങ് എന്നാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡെസ്മോഡിയം ലോഞ്ചിപ്പസ് എന്നാണ്. ഏകദേശം ഒരു 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ജന്മദേശം ചൈനയായിട്ടാണ് അറിയപ്പെടുന്നത്. സീതാമുടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ആരംഭ ദിശയിലുള്ള അർബുദത്തിനും ഗർഭാശയത്തിലെ മുഴകൾ, ആമാശയത്തിലുള്ള മുഴകൾ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആന്തരിക ഭാഗങ്ങളിലുള്ള മുഴകളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഔഷധം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കുടകൻ, വെലിക്കറുക, ഇലമുളച്ചി, പെരുകിലത്തിൻ്റെ കൂമ്പ് ഇവയുടെ ഇലനീര് 10 മില്ലി വീതം എടുത്ത് 30 മില്ലി ശുദ്ധമായ നാടൻ പശുവിൻ്റെ പാല് ചേർത്ത്, നാടൻ പശുവിൻ്റെ പാലെന്ന് ഉദ്ദേശിക്കുന്നത് കൃത്രിമമായുള്ള തീറ്റ തിന്നാത്ത പശുവിൻ്റെ പാലാണ്, 30 മില്ലി പാലും എടുത്ത് അതിൽ സീതാമുടിയുടെ പൂങ്കുലയുടെ ഒരു ഇതള്, ഇതാണ് ഒരു ഇതള്, ഈ ഒരു ഇതളും അരച്ച് ചേർത്ത് ദിവസം 2 നേരം എന്ന കണക്കിന് 90 ദിവസം പതിവായിട്ട് സേവിക്കുകയും പാകം ചെയ്യാത്ത സസ്യാഹാരം കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള അർബുദത്തിന് ശമനം ലഭിക്കും. ശുദ്ധ ചെയ്ത കൊടിവേലിക്കിഴങ്ങിൻ്റെ ചൂർണം 5 ഗ്രാം എടുത്ത് 30 മില്ലി ശുദ്ധമായ നാടൻ പശുവിൻ്റെ പാലിൽ ചേർത്ത് സീതാമുടിയുടെ ഒരിതൾ, പൂങ്കുലയുടെ ഒരിതൾ അരച്ച് ചേർത്ത് അതിരാവിലെ തോറും പതിവായിട്ട് 30 ദിവസം സേവിക്കുകയാണെങ്കിൽ ഗർഭാശയത്തിലുള്ള മുഴകളും ആമാശയത്തിലുള്ള മുഴകളും മറ്റ് ശരീരത്തിൽ അദൃശ്യമായ ഭാഗത്തുള്ള മുഴകളുമൊക്കെ നിശേഷം മാറിക്കിട്ടും. ഗർഭാശയ മുഴയ്ക്ക് ഈ മരുന്ന് സേവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആമാശയത്തിലുള്ള മുഴകൾക്ക് ഈ മരുന്ന് സേവിക്കുമ്പോൾ ചേന ഉച്ചഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തണം. സീതാമുടിയുടെ പൂങ്കലയുടെ ഉൾഭാഗത്താണ് ഇതിൻ്റെ പൂ ശരിക്കുമുള്ളത്. ഈ പൂവിൻ്റെ കൂടെയാണ് ഇതിൻ്റെ അരി ഉണ്ടായി വരുന്നത്. ഈ അരിയിൽ നിന്നാണ് ഇതിൻ്റെ പുതിയ ചെടി ഉണ്ടാകുന്നത്. ഔഷധയോഗ്യമായ ഭാഗം ഇതിൻ്റെ പൂങ്കലയോട് ചേർന്നുള്ള ഈ ഇല പോലുള്ള ഇതിൻ്റെ ദളങ്ങളാണ്. ഇതാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം. വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് സീതാമുടി. വീഡിയോ കാണുന്നവരോട് എനിക്കൊരു പൊതുവായിട്ടുള്ളൊരു നിർദ്ദേശമുള്ളത്, ചെടിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയ നാമം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആ ശാസ്ത്രീയ നാമം ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെടി ഈ വീഡിയോയിൽ പറയുന്ന ചെടിയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ചെടികൾ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രാദേശികമായിട്ട് പല സ്ഥലങ്ങളിലും പല പേരുകളിലും അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് പറയുന്ന പേരായിരിക്കില്ല കൊച്ചി ഭാഗത്ത് പറയുന്ന, അതായിരിക്കില്ല മലബാറിൽ. വീഡിയോ കാണുന്നവരും ഔഷധ ആവശ്യത്തിന് വേണ്ടി ചെടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരും നിർബന്ധമായിട്ടും ഇതിൻ്റെ ശാസ്ത്രീയ നാമം, അതായത് ബോട്ടാണിക്കൽ നെയിം കൃത്യമായിട്ടും നോക്കി ഈ വീഡിയോയിൽ ആരെങ്കിലും പറയുന്ന ചെടി അത് തന്നെയാണോ എന്ന് ഇൻ്റർനെറ്റിൽ ഉറപ്പ് വരുത്തണം. അതല്ലെങ്കിൽ ഔഷധത്തിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം സംഭവിക്കും. അതുകൊണ്ട് എല്ലാ ചെടിയും നിർബന്ധമായിട്ട് അതിൻ്റെ ശാസ്ത്രീയ നാമം ഇത് കാണുന്നവർ കണ്ടുറപ്പ് വരുത്തണം. ഈ വീഡിയോയിൽ പറയുന്ന ചെടിയും അതിൻ്റെ ശാസ്ത്രീയ നാമവും ഇൻ്റർനെറ്റിൽ നോക്കി കുറഞ്ഞ പക്ഷം ഉറപ്പ് വരുത്തേണ്ട ബാധ്യത കാണുന്നവർക്കുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്.